സിദ്ധയിലെ കായകൽപ്പം അഥവാ കായകർപ്പം. നമസ്കാരം, ഡോക്ടർ ദീപ സിദ്ധ ടോക്സിലേക്ക് സ്വാഗതം. മറ്റു ചില കായകർപ്പ വിധികൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. കുപ്പമേനികർപ്പം. കുപ്പയിൽ ഉണ്ടാകുന്ന ചെടിയായതുകൊണ്ടാണ് കുപ്പമേനി എന്ന് പറയുന്നത്. എങ്കിലും ഇത് ഒരു കായകർപ്പ മരുന്നാണ്. ഉണ്ടാക്കുന്ന വിധം: കുപ്പമേനിയില വേവിച്ച് ആവണക്കെണ്ണ കൊണ്ട് കാച്ചി കഴിക്കാം. അളവ് 1 ടീസ്പൂൺ വീതം 2 നേരം, കാലാവധി 48 ദിവസം കഴിക്കും. തീരുന്ന അസുഖങ്ങൾ: ത്വക്ക് രോഗങ്ങൾ, വിരശല്യം, മുഖക്കുരു. കറിവേപ്പില കർപ്പം. വേണ്ട ചേരുവകൾ: കറിവേപ്പില 100 ഗ്രാം, ചൂടുവെള്ളം 100 ml, ഇന്ദുപ്പ് ആവശ്യത്തിന്. ഉണ്ടാക്കുന്ന വിധം: 100 ഗ്രാം കറിവേപ്പില 100 ml ചൂടുവെള്ളത്തിലിടുക, ആവശ്യത്തിന് ഇന്ദുപ്പ് ഇടുക, 1 ടീസ്പൂൺ ദിവസവും 2 നേരം 48 ദിവസം കഴിക്കുക. കർപ്പം കൊണ്ടുള്ള ഗുണങ്ങൾ: വിളർച്ച മാറ്റും, ഹൃദയത്തിനെയും കരളിനെയും സംരക്ഷിക്കുക. മുരിങ്ങയില കർപ്പം. ചേരുവകൾ: മുരിങ്ങയില 100 ഗ്രാം, നെയ്യ് 100 ml. ഉപയോഗിക്കുന്ന വിധം: മുരിങ്ങയില നെയ്യിലിട്ട് വറുത്തെടുക്കുക, 1 ടീസ്പൂൺ ദിവസവും രാവിലെ കഴിക്കുക. ഇത് 48 ദിവസം വരെ തുടരാം. തീരുന്ന അസുഖങ്ങൾ: വാർദ്ധക്യം മന്ദഗതിയിലാക്കുക, പ്രമേഹം, ക്യാൻസർ എന്നിവയുടെ ചികിത്സയിൽ സഹായിക്കുന്നു. ചെറുനാരങ്ങ കർപ്പം. ചേരുവകൾ: ചെറുനാരങ്ങ 1 വെള്ളം 100 ml. ഉണ്ടാക്കുന്ന വിധം: ഒരു ചെറുനാരങ്ങയുടെ നീര് 100 ml വെള്ളത്തിൽ ചേർക്കുക. ഈ നാരങ്ങ വെള്ളം തുടർച്ചയായി ദിവസത്തിൽ 1 പ്രാവശ്യം കഴിക്കുക. 6 മാസം വരെ തുടരണം. തീരുന്ന അസുഖങ്ങൾ: അകാലനര, വ്രണം, പേശിവലിവ്. കീഴാർ നെല്ലിക്കർപ്പം. ചേരുവകൾ: കീഴാർ നെല്ലി 100 ഗ്രാം, തേൻ ആവശ്യത്തിന്. ഉപയോഗിക്കുന്ന വിധം: കീഴാർ നെല്ലി 100 ഗ്രാം അരച്ച് ആവശ്യത്തിന് തേനും കൂട്ടി 1 ടീസ്പൂൺ വീതം 2 നേരം കഴിക്കുക. ഇത് 48 ദിവസം തുടരുക. തീരുന്ന അസുഖങ്ങൾ: ദഹനക്കേട്, പ്രമേഹം, പനി. ഈ കായകൽപ്പ വിധികളൊക്കെ ചെയ്തു നോക്കില്ലേ? ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ പറയണേ. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.